കർണാടകയിലെ ശിരൂരിലുണ്ടായ ദുരന്തത്തിൽ പൊലിഞ്ഞ അർജുൻ മലയാളികൾക്ക് തീരാ വേദനയാണ്. സമാനതകളില്ലാത്ത രക്ഷാദൌത്യത്തിനൊടുവിലാണ് അർജുനെ കണ്ടെത്താനായത്. ഏതാനും ദിവസം മുമ്പ് വരെ അർജുന്റെ കുടുംബത്തിന്റെ വേദനയ്ക്ക് ഒപ്പമായിരുന്നു മലയാളി മനസ്സ് ഒന്നടങ്കം. എന്നാൽ ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ ആ കുടുംബത്തിനെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നു. ഇത്ര വേഗം എങ്ങനെയാണ് ആളുകൾക്ക് നിറം മാറാൻ കഴിയുക? ലോറി ഉടമ മനാഫ് നിലപാട് വ്യക്തമാക്കി വാർത്താസമ്മേളനം നടത്തിയിട്ടും സൈബർ അധിക്ഷേപം തുടരുകയാണ്. ഇതിനെതിരെ അർജുന്റെ കുടുംബം പോലീസിനെ സമീപിച്ചു. ആ വാർത്തയാണ് പോലീസ് പട്രോളിൽ ആദ്യം. സ്വാഗതം. ലോറി ഉടമ മനാഫിനെതിരായി നടത്തിയ വാർത്താസമ്മേളനത്തിന് പിന്നാലെ ഉയരുന്ന സൈബർ അധിക്ഷേപങ്ങൾക്ക് എതിരെ അർജുന്റെ കുടുംബം പോലീസിൽ പരാതി നൽകി. അർജുന്റെ ഭാര്യ അടക്കമുള്ളവർ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിൽ നേരിട്ടെത്തിയാണ് പരാതി നൽകിയത്. അതിനിടെ കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മനാഫ് രംഗത്തെത്തി. ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞ മനാഫ് അർജുന്റെ കുടുംബത്തിന് വിഷമമായെങ്കിൽ മാപ്പ് ചോദിക്കുന്നതായും വ്യക്തമാക്കി. അർജുന്റെ കുടുംബം തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും അവരെ അധിക്ഷേപിക്കരുതെന്നും മനാഫ് ആവശ്യപ്പെട്ടു. മനാഫിനെതിരായ വാർത്താസമ്മേളനത്തിന് പിന്നാലെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് അർജുന്റെ കുടുംബത്തിന് നേരെ നടക്കുന്നത്. പല കമന്റുകളും പരിധിവിട്ട വർഗീയ അധിക്ഷേപങ്ങളിലാണ് അവസാനിക്കുന്നതെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു. അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ, സഹോദരി അഞ്ജു, സഹോദരി ഭർത്താവ് ജിതിൻ എന്നിവർ കമ്മീഷണർ ഓഫീസിൽ നേരിട്ടെത്തിയാണ് പരാതി നൽകിയത്. ലോറി ഉടമ മനാഫ് തങ്ങളുടെ കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്യുകയാണെന്നാണ് അർജുന്റെ കുടുംബം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചത്. യൂട്യൂബ് ചാനൽ തുടങ്ങി ഉയച്ചുകൂട്ടാനായിരുന്നു മനാഫിന്റെ ശ്രമം. അർജുന്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്താൻ മനാഫ് ശ്രമിച്ചെന്നും കുടുംബം കുറ്റപ്പെടുത്തിയിരുന്നു. അർജുന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് മനാഫും കുടുംബവും വാർത്താസമ്മേളനത്തിൽ മറുപടി നൽകി. പ്രശ്നങ്ങളിൽ വൈകാരികമായി ഇടപെടുന്നതാണ് തന്റെ സ്വഭാവം. ഇക്കാര്യം അർജുന്റെ കുടുംബത്തിന് വിഷമമായെങ്കിൽ മാപ്പ് പറയുന്നു. സാമ്പത്തിക നേട്ടം ലക്ഷ്യമാക്കിയല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. തെരച്ചിലിന്റെ വിവരം ജനങ്ങളെ അറിയിക്കുകയായിരുന്നു ലക്ഷ്യം. പേജിൽ നിന്നും അർജുന്റെ ചിത്രം നീക്കിയിട്ടുണ്ട്. അർജുന്റെ പേരിൽ ഒരാളിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടില്ല. വാഗ്ദാനം ചെയ്ത പണം അർജുന്റെ മകന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതിനായി അക്കൗണ്ട് നമ്പർ ആവശ്യപ്പെട്ടത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും മനാഫ് പറയുന്നു. തന്റെ ലോറിക്ക് അർജുന്റെ പേര് നൽകാനുള്ള തീരുമാനം പിൻവലിച്ചതായും മനാഫ് വ്യക്തമാക്കി. ഇതിലൊരു ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു പി ആർ വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മളാരും ചെയ്തിട്ടില്ല. ആരെ വൈകാരികമായിട്ട് ഈ വിഷയത്തെ പൊതുവേ ഉള്ള എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, അത് ഒരു അവർക്കൊരു വൈകാരികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാനിങ്ങനെയാണ് മനാഫ്. അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് ചോദിക്കുകയാണ് വൈകാരികമായി എന്നുള്ളത്. എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. ലോറിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് കുടുംബമുയർത്തിയ വിമർശനങ്ങൾക്ക് ആർ സി ഉടമ മുബീനും മറുപടി നൽകി. ഈ വാഹനം എൻ്റെ വാഹനത്തിൻ്റെ ആർ സി എൻ്റെ പേരിലാണ് ഉള്ളത്. അപ്പോൾ ഞാനും ജേസനും വാപ്പ ഉള്ള കാലം മുതലേ ഞങ്ങൾ വാപ്പൻ്റെ കൂടെ ആയിരുന്നു. അതിന് ശേഷം ഞങ്ങൾ കച്ചവടം ഒരുമിച്ച് തന്നെ ചെയ്യുന്നത്. അപ്പോൾ പല ഈ ഇതിൽ ഈ വാഹനം എൻ്റെതും ജേഷ്ഠൻ്റെതും കൂടിയാണ് ഈ വാഹനം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. ബിസിനസ് എല്ലാം നടത്തുന്നത് ഞങ്ങൾ എല്ലാ ബിസിനസ്സും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്യുന്നത്. വിഷയത്തിൽ പരസ്പരം വിഴുപ്പലക്കി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതിനാൽ ഇനി പ്രതികരണങ്ങൾ ഉണ്ടാകില്ലെന്നും മനാഫ് പറയുന്നു. ഇന്ത്യ കണ്ട ചരിത്രമാണ് നമ്മൾ ഈ ദൗത്യം. ഈ ദൗത്യം ഇതുപോലെ ലോകത്ത് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ദൗത്യം എന്താ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ട് എന്താവരുത്, ഇതിൻ്റെ ഒരു മഹത്വം നഷ്ടപ്പെടരുത്. കാരണം ഇതിൻ്റെ കൂടെ മൊത്തം എൻ്റെ ഇന്ത്യ എന്നെ നിന്നതായിട്ട് എനിക്ക് തോന്നിയത്. ആ ഒരു ഇത്രയും ചരിത്രപരമായ ഒരു ദൗത്യത്തിലെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അവൻ്റെ ചിത അടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാവരുത്. ദയവ് ചെയ്തിട്ട് ഇതോടുകൂടി നമുക്ക് തീരണം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേര് മാറ്റി ഗുണ്ടകളുടെ സ്വന്തം നാട് എന്നാക്കേണ്ട സ്ഥിതിയിലേക്കാണോ കേരളത്തിന്റെ പോക്ക്? പുറത്തു വരുന്ന പല വാർത്തകളും ആ സംശയം ബലപ്പെടുത്തുന്നതാണ്. കൊച്ചി നഗരത്തിൽ ഓടുന്ന ബസ്സിൽ ഗുണ്ട ആക്രമണം. ബസ്സിലിരുന്ന് കഞ്ചാവ് വലിച്ച സംഘം അത് ചോദ്യം ചെയ്ത കണ്ടക്ടറെ മർദ്ദിക്കുകയും ചെയ്തു. സംഭവത്തിൽ അഞ്ചംഗ സംഘത്തിലെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ
കലൂരിൽ നിന്നും തോപ്പുംപടിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിലാണ് ഗുണ്ടകൾ അതിക്രമം നടത്തിയത്. അഞ്ചുപേരടങ്ങിയ സംഘം ബസ്സിൽ കയറി ബഹളമുണ്ടാക്കി. മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ശേഷം ബസ്സിലിരുന്ന് കഞ്ചാവ് വലിച്ചു. ഇത് കണ്ട കണ്ടക്ടർ ഇടപെട്ടു. തുടർന്ന് ഇവർ തമ്മിൽ വാക്കുതർക്കമാവുകയും കണ്ടക്ടറെ മർദ്ദിക്കുകയുമായിരുന്നു. സ്ത്രീകളോടും കുട്ടികളോടും മോശമായി പെരുമാറിയെന്നും ബസ് യാത്രക്കാരുടെ പരാതിയിൽ പറയുന്നു. ഡ്രൈവർ ഉടൻ തന്നെ ബസ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇത് കണ്ട് മൂന്ന് പേർ ഓടി രക്ഷപ്പെട്ടു. പുതുവായ്പ സ്വദേശി ജോബി, കാക്കനാട് സ്വദേശി ഷാജി എന്നിവരെയാണ് പിടികൂടിയത്. മറ്റ് മൂന്ന് പേർക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ഭാര്യയെ കളിയാക്കിയതിനെതിരെ പരാതി കൊടുത്തതിന് വീട്ടിൽ കയറി ഗുണ്ട ആക്രമണം. തിരുവനന്തപുരം വെങ്ങാനൂർ വെണ്ണിയൂരിലാണ് സംഭവം. വീടിന് മുമ്പിലുണ്ടായിരുന്ന ബൈക്ക് അക്രമികൾ അടിച്ചു തകർത്തു. വെണ്ണിയൂർ സ്വദേശി കൃഷ്ണപ്രസാദിന്റെ വീടിനു നേരെയാണ് ആക്രമണമുണ്ടായത്. പുലർച്ചെ ബൈക്കിലെത്തിയ അഞ്ചംഗ സംഘമാണ് വീടിനു നേരെ ആക്രമണം നടത്തിയത്. വീട്ടിലേക്ക് ചുടുകല്ലെറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് അടിച്ചു തകർക്കുകയായിരുന്നു. ബഹളം കേട്ട് വീടിന് പുറത്തിറങ്ങിയ കൃഷ്ണപ്രസാദിന്റെ അമ്മൂമ്മയ്ക്ക് നേരെയും മകനു നേരെയും കല്ലേറ് തുടർന്നു. പരിസരവാസികൾ എത്തിയപ്പോഴേക്കും സംഘം ബൈക്കിൽ കടന്നു കളയുകയായിരുന്നുവെന്ന് വീട്ടുകാർ പോലീസിന് മൊഴി നൽകി. ഭാര്യയെ കളിയാക്കിയത് ചോദ്യം ചെയ്തതിലും പോലീസിൽ പരാതി നൽകിയതിലുമുള്ള വൈരാഗ്യം മൂലമാണ് വീട് കയറി ആക്രമണം നടത്തിയതെന്നാണ് കൃഷ്ണപ്രസാദ് പറയുന്നത്. ആദ്യം വലിയ മരവീട്ടിലാണ് ഷീറ്റർ കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞ് നമ്മൾ ഫോട്ടോ ഫോട്ടോസ് ഉണ്ട്. അതിനുശേഷം ഇവിടെ ചെവരിൽ നമ്മുടെ വണ്ടിയിൽ ലൈറ്റ് വലിച്ചു പൊളിച്ച് ഗ്രില്ലിൻ്റെ ഇവിടെ ഈ ചെവരിൽ മൊത്തം വാരി കയറി ഇറങ്ങിയപ്പം ആദ്യം മോനെ കിട്ടി, അമ്മൂമ്മയ്ക്ക് കയറി കിട്ടി, രണ്ടുപേർക്ക് കയറി കിട്ടി. വാരി കളിയാക്കിയതിന് ഞാൻ ചോദ്യം ചെയ്തതാണ്. അപ്പോൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തത്, അതിൻ്റെ ചെയ്തിട്ട് സ്റ്റേഷനിൽ അവർ തീരുന്നതാണ്. കൃഷ്ണപ്രസാദ് വിഴിഞ്ഞം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും പ്രദേശത്തെ CCTV ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. കണ്ണൂരിൽ പോക്സോ കേസ് പ്രതിയായ CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി മരിച്ച നിലയിൽ. തളിപ്പറമ്പ് മുയ്യത്തെ CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി അനീഷിനെയാണ് കോഴിക്കോട് തൊണ്ടയാട്ടെ ആളൊഴിഞ്ഞ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കേസിൽ പ്രതിയായതോടെ അനീഷ് ഒളിവിലായിരുന്നു. പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടെയാണ് മരണം. കോഴിക്കോട് തൊണ്ടയാട്ടെ ആളൊഴിഞ്ഞ പറമ്പിലാണ് അനീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. പോക്സോ കേസിൽ പ്രതിയായ അനീഷ് നാട്ടിൽ നിന്ന് മുങ്ങിയിരുന്നു. ഇയാൾക്കായി പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് മരണം. അനീഷിന്റെ കൂട്ടുപ്രതി രമേശൻ റിമാൻഡിലാണ്. പ്ലസ് വൺ വിദ്യാർത്ഥിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന കുറ്റത്തിനാണ് പോലീസ് ഇരുവർക്കുമെതിരെ കേസെടുത്തത്. പീഡനത്തിനിരയായ വിദ്യാർത്ഥിയും കൂട്ടുകാരും ചേർന്നാണ് രമേശനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഇതിനിടെ രമേശൻ വിളിച്ചു വരുത്തിയ അനീഷ് സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. CPIM നിയന്ത്രിത സഹകരണ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു അനീഷ്. സംഭവം പുറത്തറിഞ്ഞതിനെ തുടർന്ന് ഇയാളെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും പാർട്ടിയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പത്തനംതിട്ടയിൽ കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിലെടുത്തത് CPM ഏറെ പഴികേട്ട സംഭവമാണ്. മലയാളപ്പുഴ സ്വദേശി ശരൺചന്ദ്രനൊപ്പം പാർട്ടിയിലെത്തിയ ഒരാളെ നേരത്തെ കഞ്ചാവുമായി പിടികൂടിയിരുന്നു. ഇപ്പോഴിതാ മറ്റൊരാൾ ഡ്രൈഡേയിൽ മദ്യവിൽപ്പന നടത്തവേ പിടിയിലായി. കുമ്പഴ സ്വദേശി സുധീഷാണ് 7 ലിറ്റർ വിദേശ മദ്യവുമായി കോന്നി എക്സൈസിന്റെ പിടിയിലായത്. മലയാലപ്പുഴ മയിലാടുംപാറയിൽ നിന്നാണ് കുമ്പഴ സ്വദേശി സുധീഷ്
7 ലിറ്റർ വിദേശ മദ്യവുമായി കോന്നി എക്സൈസിന്റെ പിടിയിലായത്. ഓട്ടോയിൽ മദ്യം സൂക്ഷിച്ചു വെച്ച് ഡ്രൈഡേ ദിവസം കച്ചവടം നടത്തുന്നതിനിടയിലാണ് എക്സൈസ് സംഘം ഇയാളെ പിടികൂടിയത്. കഴിഞ്ഞ ജൂണിലാണ് സുധീഷ് CPM എത്തുന്നത്. മന്ത്രി വീണ ജോർജ് അടക്കമുള്ള നേതാക്കളാണ് സുധീഷിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. സുധീഷിനൊപ്പം പാർട്ടിയിലെത്തിയ മറ്റൊരാളെ നേരത്തെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഡൽഹിയിൽ ഡോക്ടറെ ആശുപത്രിക്കുള്ളിൽ കയറി വെടിവെച്ചു കൊന്നു. 55 വയസ്സുകാരനായ യുനാനി ഡോക്ടർ ജാവേദ് അക്തറാണ് കൊല്ലപ്പെട്ടത്. പരിക്കേറ്റതായി പറഞ്ഞ് ചികിത്സ തേടിയെത്തിയ പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരാണ് ആക്രമണം നടത്തിയത്. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി 2 മാസം തികയും മുമ്പാണ് മറ്റൊരു ഡോക്ടർ കൊല്ലപ്പെട്ടത്. ഡൽഹി ജയ്പൂർ കാളന്തി കുഞ്ചിരിലെ സ്വകാര്യ നഴ്സിംഗ് ഹോമിൽ ബുധനാഴ്ച രാത്രിയാണ് സംഭവം. പരിക്കേറ്റ് ചികിത്സയ്ക്കെന്ന് പറഞ്ഞെത്തിയ 2 കൗമാരക്കാരാണ് ക്യാബിനുള്ളിൽ കയറി ഡോക്ടറെ വെടിവെച്ച് കൊന്നത്. വന്നവരിൽ ഒരാൾക്ക് കാൽവിരലിന് പരിക്കേറ്റിരുന്നതായാണ് ആശുപത്രി ജീവനക്കാർ പോലീസിന് നൽകിയ മൊഴി. തലേദിവസം രാത്രി ഇയാൾക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകിയിരുന്നതാണ്. മുറിവിലെ മരുന്ന് മാറ്റി ഡ്രസ് ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. മുറിവ് വൃത്തിയാക്കിയ ശേഷം കൗമാരക്കാർ കുറിപ്പടി വേണമെന്ന് പറഞ്ഞ് ഡോക്ടർ ജാവേദ് അക്തറിന്റെ മുറിയിലേക്ക് പോയി. മിനിറ്റുകൾക്കുള്ളിൽ വെടിയൊച്ച കേട്ട് ജീവനക്കാർ ഡോക്ടറുടെ മുറിയിലേക്ക് ഓടിച്ചെന്നപ്പോൾ തലയിൽ നിന്ന് രക്തം വാർന്ന് ജാവേദ് കിടക്കുന്നതാണ് കണ്ടത്. പ്രതികളിൽ നിന്ന് സംശയിക്കപ്പെടുന്നവർക്ക് 16-17 വയസ്സ് പ്രായം വരുമെന്ന് ആശുപത്രി ജീവനക്കാർ പറഞ്ഞു. ആസൂത്രണം ചെയ്തുള്ള കൊലപാതകമാണിതെന്നും തലേദിവസം രാത്രി പ്രതികൾ ആശുപത്രി സന്ദർശിച്ചത് ഇതിന്റെ ഭാഗമായിരിക്കാമെന്നും പോലീസ് പറയുന്നു. ആശുപത്രിയിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഡൽഹി. തൃശൂർ ജില്ലാ കളക്ടറുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. ജില്ലാ കളക്ടർ അർജുൻ ബാണ്ടിന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് രൂപീകരിച്ചാണ് ആതിരപ്പള്ളി സ്വദേശിയായ യുവാവിൽ നിന്നും ഉത്തരേന്ത്യൻ സംഘം പണം തട്ടാൻ ശ്രമിച്ചത്. തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ യുവാവ് പണം നൽകാതെ പിൻവാങ്ങുകയായിരുന്നു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന്റെ പേരിൽ ഫേസ്ബുക്കിൽ വ്യാജ അക്കൗണ്ട് നിർമ്മിച്ചാണ് സംഘം തട്ടിപ്പിന് ശ്രമിച്ചത്. കളക്ടർ എന്ന വ്യാജേന ആദ്യഘട്ടത്തിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ അതിരപ്പള്ളി സ്വദേശിയായ യുവാവിന് മെസ്സേജ് അയക്കുകയായിരുന്നു. തുടർന്ന് തന്റെ സുഹൃത്ത് സുമിത് കുമാർ ബംഗളൂരുവിൽ CRPF ഉദ്യോഗസ്ഥനാണെന്നും സഹോദരതുല്യനാണെന്നും പറയുന്നു. സുമിത് കുമാറിന് സ്ഥലംമാറ്റം ലഭിച്ചതിനാൽ ബംഗളൂരുവിലെ വീട്ടിലെ ഫർണിച്ചറുകൾ തുച്ഛമായ വിലയിൽ നൽകാമെന്നും വാഗ്ദാനം ചെയ്തു. അതിരപ്പള്ളി സ്വദേശിയുടെ നമ്പർ വാങ്ങിയ ശേഷം CRPF ഉദ്യോഗസ്ഥനായ സുമിത് കുമാർ ഫോണിൽ ബന്ധപ്പെടുമെന്നും മെസ്സേജ് അയച്ചയാൾ അറിയിച്ചു. പിന്നീട് സുമിത് കുമാർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാൾ നോർത്ത് ഇന്ത്യൻ മൊബൈൽ നമ്പറിൽ നിന്നും യുവാവിന്റെ മൊബൈലിലേക്ക് വിളിച്ചു. I am Sumit Kumar. Your contact number give me Arjun Pandian sir, collector sahib. Actual problem, my problem, urgent duty transfer for Jammu. I have some furniture item that I sell urgent this my items. I am present time Yelahanka CRPF from Bangalore. But no issue, I will deliver your right address free home delivery by CRPF truck, okay? ഫർണിച്ചറുകളുടെ ചിത്രങ്ങൾ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുത്തതിനു ശേഷം 115,000 രൂപയ്ക്ക് ഇവ നൽകാമെന്നും ഇയാൾ പറഞ്ഞു. CRPFന്റെ ട്രക്കിൽ ഇവ സൗജന്യമായി വീട്ടിൽ എത്തിച്ചു തരാമെന്നും വാഗ്ദാനം ചെയ്താണ് സംഘം തട്ടിപ്പിന് ശ്രമിച്ചത്. സംഭവം തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ അതിരപ്പള്ളി സ്വദേശി ഫർണിച്ചറുകൾ തനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് പിൻവാങ്ങുകയായിരുന്നു. ഫോൺ സംഭാഷണങ്ങൾ അതിരപ്പള്ളി സ്വദേശി റെക്കോർഡ് ചെയ്തിരുന്നു. I don't need this furniture sir. I ask to any other guys after. Yes, I will call you sir. Okay. I will present time Pallipuram CRPF camp, okay? Okay. തൃശൂർ ജില്ലാ കളക്ടറുടെ പേരിൽ നേരത്തെയും 3 വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ചിരുന്നു.
സൈബർ സെല്ലിൽ ബന്ധപ്പെട്ടാണ് അന്ന് കലക്ടർ വ്യാജ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്. ഒറ്റ നോട്ടത്തിൽ കലക്ടറുടെ ഫേസ്ബുക്ക് പേജാണെന്ന് തോന്നിപ്പിക്കാൻ യഥാർത്ഥ ഫേസ്ബുക്ക് പേജിലെ ചിത്രങ്ങൾ തന്നെ അപ്ലോഡ് ചെയ്താണ് സംഘം വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി തട്ടിപ്പിന് ശ്രമിച്ചത്. ന്യൂസ് 18 തൃശൂർ. പോലീസിനെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച സ്വർണം പൊട്ടിക്കൽ ആരോപണത്തിന്റെ അലകൾ അടങ്ങിയിട്ടില്ല. അതിനു പിന്നാലെ ഇതാ ഹവാലപ്പണം പോലീസ് ഉദ്യോഗസ്ഥർ തട്ടിയെടുക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി എന്നെ നെല്ലിക്കുന്ന് എം എൽ എ രംഗത്തെത്തിയിരിക്കുന്നു. ഹവാലപ്പണം പിടിച്ചതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെടുത്ത എല്ലാ കേസുകളിലും സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് എം എൽ എയുടെ ആവശ്യം. പി വി അൻവർ എം എൽ എ ഉന്നയിച്ച സ്വർണം പൊട്ടിക്കൽ ആരോപണത്തിന് പിന്നാലെ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥർ ഹവാല പണം തട്ടിയെടുക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി എന്നെ നെല്ലിക്കുന്ന എം എൽ എ രംഗത്തെത്തി. 26 ഹവാല പൊട്ടിക്കൽ ഹോസ്തൂർ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടന്നതായാണ് എം എൽ എയുടെ ആരോപണം. നിയമവിധേയമല്ലാത്ത പണം പിടികൂടുന്നതിനിടയിലാണ് പോലീസ് രേഖയിൽ കൃത്രിമം കാട്ടി പണം തട്ടിയെടുത്തതെന്ന് എം എൽ എ ആരോപിച്ചു. ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് CRPC 102 വകുപ്പാണ് പോലീസിന് ഇത്തരം കള്ളക്കടത്ത് പണം പിടികൂടാൻ അധികാരം നൽകുന്നത്. ഇത്തരത്തിൽ 2020 മുതൽ 2023 വരെയുള്ള വർഷത്തിൽ 26 ഹവാല കേസുകളാണ് ഹോസ്തൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തത്. ഇതിൽ ഒരു കേസ് 2023 ഓഗസ്റ്റ് 25 നടന്നതാണ്. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ BM ഇബ്രാഹിം എന്നയാളുടെ ബൈക്കിൽ നിന്നും രേഖയില്ലാതെ കടത്തുകയായിരുന്ന 468,000 രൂപ പിടിച്ചെടുത്തുവെന്നാണ് FIR പറയുന്നത്. എന്നാൽ ഇബ്രാഹിമിന്റെ കയ്യിൽ നിന്നും 700,000 രൂപയാണ് പോലീസ് പിടിച്ചെടുത്തതെന്നും ബാക്കി പണം പോലീസ് മുക്കിയെന്നുമാണ് MLA ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ മാത്രം കേസുകളാണ് 26 കാഞ്ഞങ്ങാട്. അപ്പോൾ ബാക്കി 16 പോലീസ് സ്റ്റേഷനുകളുണ്ട് കാസർഗോഡ് ജില്ലയിൽ. അപ്പോൾ അവിടെ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലും ഇതുപോലെയുള്ള അപാല എന്ന് പറയപ്പെടുന്ന പണം പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് സംഭവിച്ചു? പിടിച്ചെടുത്ത മുഴുവൻ പണം അത് ഡോക്യുമെൻ്റ് ആക്കിയിട്ടുണ്ടോ, രേഖയാക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ തീർച്ചയായും വളരെ സീരിയസ് ആയ പ്രശ്നമാണ്. അപ്പോൾ ഇത് നേരി തന്നെ പല തുന്നുമ്പോൾ ഇപ്പോൾ ജനങ്ങൾക്ക് എന്താണ് ഈ പോലീസിന് വിശ്വാസം? അത് വളരെ ഗൗരവമായ വിഷയമാണ്. 232,000 രൂപ പോലീസ് തട്ടിയെടുത്തുവെന്ന് കാണിച്ച് ഇബ്രാഹിം മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ലെന്ന് MLA ആരോപിച്ചു. ഇബ്രാഹിമിന്റെ കേസിൽ ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റ് 25 കേസുകളിലും ഇത്തരത്തിൽ പോലീസ് പണം തട്ടിയിട്ടുണ്ടാവുമെന്നും MLA ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കാസർഗോഡ്. രാജ്യാന്തര ലഹരിക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണി നെടുമ്പാശ്ശേരിയിൽ പിടിയിൽ. കാസർഗോഡ് സ്വദേശി മുഹമ്മദ് മെഹ്റൂഫാണ് പിടിയിലായത്. ഇയാളുടെ കൂട്ടാളികളായ 6 പേർ കുടകിൽ നിന്നും പിടിയിലായിട്ടുണ്ട്. കോടികൾ വിലമതിക്കുന്ന ഹൈഡ്രോ കഞ്ചാവ് കടത്തുന്നവരാണ് പിടിയിലായവർ. ബാങ്കോക്കിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഹൈഡ്രോ കഞ്ചാവ് പിന്നീട് ദുബായിലേക്ക് കടത്തുകയാണ് ചെയ്യുന്നതെന്ന് പോലീസ് പറയുന്നു. രാജ്യാന്തര ലഹരിക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണിയായ കാസർഗോഡ് സ്വദേശി മെഹ്റൂഫാണ് പിടിയിലായത്. ഇയാളെ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ബാങ്കോക്കിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. എറണാകുളം റൂറൽ പോലീസിന്റെയും കർണാടക കുടക് പോലീസിന്റെയും സംയുക്ത നീക്കമാണ് മെഹ്റൂഫിനെ കുടുക്കിയത്. ഇയാളുടെ കൂട്ടാളികളായ 6 പേർ കുടകിൽ നിന്ന് പിടിയിലായിട്ടുണ്ട്. മടിക്കേരി സ്വദേശികളായ 5 പേരും ചെന്നൈ സ്വദേശിയുമാണ് പിടിയിലായത്. 3.5 കോടിയുടെ ഹൈഡ്രോ കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. ഗോണിക്കുപ്പയിലെ വീട്ടിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ഇവരെല്ലാം രാജ്യാന്തര ലഹരിക്കടത്ത് സംഘവുമായി ബന്ധമുള്ളവരാണെന്നാണ് സംശയിക്കുന്നത്. ഹൈഡ്രോ കഞ്ചാവ് ഇറക്കുമതി ചെയ്യുന്നത് ബാങ്കോക്കിൽ നിന്നുമാണ്, പിന്നീട് ദുബായിലേക്ക് കടത്തുകയാണ് പതിവ്. ഇവരുടെ ഇന്ത്യയിലെ വിൽപ്പന സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചതായി കുടക് SP അറിയിച്ചു. ഇത് ദുബായ്ക്ക് പോകുമ്പോൾ ഇതൊക്കെ സെലിബ്രിറ്റീസ് മറ്റു ഹൈ എൻഡ് കസ്റ്റമർ ഇരുവരും
ಫಾರಿನ್ಗೆ ಅವರು ಶಿಪ್ಮೆಂಟ್ ಫಾರಿನ್ಗೆ ಮಾಡಬೇಕಾಯಿತು, ಇಲ್ಲಿ ಸಿಕ್ಕಿದ್ದಾರೆ. ಈಗ 7 ಜನ ಅರೆಸ್ಟ್ ಆಗಿದ್ದಾರೆ. വലിയൊരു മാഫിയ തന്നെ ഇത്തരത്തിലുള്ള ഹൈഡ്രോ കഞ്ചാവ് കടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തെ ഗൗരവമായി കണ്ട് പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തിവരുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. പത്തനംതിട്ടയിൽ മദ്യലഹരിയിൽ വാഹനമോടിച്ച സീരിയൽ നടിക്കെതിരെ കേസ്. MC റോഡിലായിരുന്നു സംഭവം. സീരിയൽ നടി രജിതയ്ക്കും സുഹൃത്തിനുമെതിരെയാണ് പോലീസ് കേസെടുത്തത്. വൈകിട്ട് 6 മണിക്കാണ് മദ്യവെച്ച് സീരിയൽ നടി ഓടിച്ച കാറ് 2 വാഹനങ്ങൾ ഇടിച്ച് അപകടമുണ്ടാക്കിയത്. പന്തളം കുളനട ജംഗ്ഷൻ സമീപമാണ് ഇത്തരത്തിൽ അപകടമുണ്ടാക്കിയത്. സീരിയൽ നടി മദ്യവെച്ചിരുന്നതായും പറയുന്നു. തിരുവനന്തപുരം സ്വദേശിയായ സീരിയൽ നടി രജിതയാണ് കാർ ഓടിച്ചിരുന്നത്. നടി മദ്യപിച്ചിരുന്നതായും പോലീസ് മെഡിക്കൽ പരിശോധന കണ്ടെത്തിയിട്ടുണ്ട്. റോഡരികിൽ പാർക്ക് ചെയ്യുന്നൊരു കാറിൽ ഇടിച്ച ശേഷമാണ് അടൂർ ഭാഗത്തു നിന്നും വന്ന ഒരു മിനി ലോറിയിലേക്കാണ് കാറ് ഇടിച്ചത്, നിയന്ത്രണപ്പെട്ടിടിച്ചത്. നടി രജിതയ്ക്കൊപ്പം തന്നെ സുഹൃത്തായ തിരുവനന്തപുരം സ്വദേശി രാജുവും ഉണ്ടായിരുന്നു. ഇവരുടെ കാറിൽ നിന്ന് മദ്യക്കുപ്പിയും പോലീസ് കണ്ടെത്തിയിരുന്നു. എന്തായാലും ഈ അപകടത്തെ തുടർന്ന് ഈ പന്തളം റോഡിൽ MC റോഡിൽ 1 മണിക്കൂറോളം ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. പന്തളം പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതക്കുരുക്ക് പരിഹരിച്ചത്. എന്തായാലും ഇരുവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പൂന്തുറയിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് വ്യാജനോട്ടുകളുമായി എത്തിയ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. ഭീമാപ്പള്ളി ന്യൂ ജവഹർ പള്ളിക്ക് സമീപം താമസിക്കുന്ന ബർക്കത്തിനെയാണ് പൂന്തുറ പോലീസ് അറസ്റ്റ് ചെയ്തത്. ദുബായിൽ വെച്ച് പാകിസ്ഥാൻ സ്വദേശി നൽകിയ നോട്ടുകളാണിതെന്നാണ് ഇവരുടെ മൊഴി. എന്നാൽ പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പൂന്തുറ കുമരിച്ചന്തയ്ക്ക് സമീപത്തെ SBI ശാഖയിൽ ഇൻഷുറൻസ് സംബന്ധമായ കാര്യത്തിന് പണം നിക്ഷേപിക്കാനാണ് യുവതി കള്ളനോട്ടുമായി എത്തിയത്. നോട്ടുകൾക്ക് അസാധാരണത്വം തോന്നിയതിനെ തുടർന്ന് ബാങ്ക് ജീവനക്കാർ ഇവ വിശദമായി പരിശോധിച്ചു. വ്യാജനോട്ടാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ബാങ്ക് അധികൃതർ പൂന്തുറ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. 500 രൂപയുടെ 25 നോട്ടുകളാണ് പ്രതി ബർക്കത്തിന്റെ പക്കൽ നിന്ന് കണ്ടെടുത്തത്. കഴിഞ്ഞ മാസം 28 ഇവർ സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിൽ എത്തിയത്. ഇവരുടെ ഭർത്താവിന് സൗദി അറേബ്യയിൽ ചെരുപ്പുകടകൾ ഉണ്ട്. നാട്ടിലേക്ക് പുറപ്പെടുന്ന സമയത്ത് അവിടെ വെച്ച് ഭർത്താവിന്റെ സുഹൃത്തായ പാകിസ്ഥാൻ സ്വദേശി സമ്മാനമായി 12,500 രൂപ നൽകിയെന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ പോലീസ് ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. ബർക്കത്തിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 180,000 രൂപയുടെ 500 രൂപ നോട്ടുകൾ കണ്ടെടുത്തു. ഇവ വ്യാജമല്ലെന്ന് പൂന്തുറ പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കള്ളനോട്ടുകളുടെ ഉറവിടം സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പൂന്തുറ. സിനിമയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ കൂടുതൽ വനിതകളെ ഉൾപ്പെടുത്തണമെന്ന് ഹൈക്കോടതി. ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ളവർക്ക് മുൻഗണന നൽകണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികളിലെ ആവശ്യങ്ങളിലെ നടപ്പായി കഴിഞ്ഞുവെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. മൊഴി നൽകിയവർക്ക് പരാതിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെങ്കിൽ നിർബന്ധിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികൾ മുദ്രവെച്ച കവറിൽ അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് കൈമാറി. പരാതിയുമായി മുന്നോട്ടു പോകാൻ മൊഴി നൽകിയവർക്ക് താൽപര്യമില്ലെങ്കിൽ നിർബന്ധിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യ, CS സുധ എന്നിവരുടെ പ്രത്യേക ബെഞ്ചാണ് റിപ്പോർട്ട് പരിഗണിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെടുത്ത തുടർ നടപടികളും CBI അന്വേഷണം വേണമെന്ന് അടക്കമുള്ള ഹർജികളുമാണ് കോടതി പരിഗണിച്ചത്. സിനിമാ മേഖലയിൽ എന്ത് നടക്കുന്നുവെന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ സർക്കാർ നടപടികൾ കൈക്കൊള്ളണം. സിനിമയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ കൂടുതൽ വനിതകളെ ഉൾപ്പെടുത്തണമെന്നും ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ളവർക്ക് മുൻഗണന നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള സാധ്യതയുണ്ടോയെന്നും തൊഴിൽദാതാവിന് കരാറിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം സർക്കാരിന് നിയന്ത്രിക്കാനാകുമോ എന്നും പരിശോധിക്കണം. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ തല നടപടി വേണമെന്ന് ഹൈക്കോടതി.
ചൂഷണം അവസാനിപ്പിക്കണമെന്നും സിനിമാ മേഖലയെ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്നതാകണം നിയമമെന്നും കോടതി വ്യക്തമാക്കി. വിനോദമേഖലയിലേക്ക് നിയമനിർമ്മാണത്തിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതായി വനിതാ കമ്മീഷൻ കോടതിയിൽ റിപ്പോർട്ട് നൽകി. ആളുകൾക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാകും പുതിയ നിയമമെന്നും വനിതാ കമ്മീഷൻ കോടതിയെ അറിയിച്ചു. സിനിമ, ടെലിവിഷൻ, നാടകം, സംഗീതം, സർക്കസ്, ഫാഷൻ എന്നിവ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും വനിതാ കമ്മീഷൻ ഹൈക്കോടതിയിൽ പറഞ്ഞു. മൊഴി നൽകിയ പലരും പ്രതികളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. DIG അജിത ബീഗം, AIG പൂങ്കുഴലി എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുവേണ്ടി കോടതിയിൽ ഹാജരായത്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ പൂരം കലക്കലിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. ഗൂഢാലോചന ഉണ്ടായോ എന്ന് ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കിടേഷും ഉദ്യോഗസ്ഥരുടെ വീഴ്ച ഇന്റലിജൻസ് AD GP മനോജ് എബ്രഹാമും AD GP വീഴ്ചയുണ്ടായോ എന്ന് സംസ്ഥാന പോലീസ് മേധാവിയും അന്വേഷിക്കും. സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല പരാമർശം നടത്തിയെന്ന നടൻ ബാലചന്ദ്രമേനോന്റെ പരാതിയിൽ ആലുവ സ്വദേശിയായ നടിക്കെതിരെ കേസ്. നടിയുടെ അഭിഭാഷകൻ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലും കൊച്ചി സൈബർ പോലീസ് കേസെടുത്തു. 4.5 വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ 5 വർഷം തടവിനും 5,000 രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു. ഇരുമ്പനങ്ങാട് സ്വദേശി ആദിത്യനെയാണ് കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. അനധികൃത മദ്യവിൽപ്പന നടത്തിയയാൾ കോതമംഗലത്ത് അറസ്റ്റിൽ. പിടിയിലായത് കരിങ്ങാഴ സ്വദേശി അനീഷ്. പരപ്പനങ്ങാടിയിൽ വിൽപ്പനയ്ക്കായി ശേഖരിച്ചു വെച്ച ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി മധ്യവയസ്കൻ പിടിയിൽ. ഉള്ളണം കൂട്ടുമൂച്ചി സ്വദേശി എ കൃഷ്ണനാണ് 27.5 ലിറ്റർ മദ്യവുമായി പിടിയിലായത്. മലപ്പുറം എടവണ്ണയിൽ വീട്ടിൽ നിർത്തിയിട്ട 2 വാഹനങ്ങൾ കത്തിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. എടവണ്ണ പൊന്നാംകുന്ന് സ്വദേശി PC അബ്ദുൽ മാലിക്കിനെയാണ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് വൻ മയക്കുമരുന്ന് വേട്ട. 10 ലക്ഷം രൂപയോളം വില വരുന്ന 200 ഗ്രാം MDMA കർണാടക പെരുമ്പാടി സ്വദേശി ഷാനു പിടിയിലായി. പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളുടെ പേരിൽ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ എണ്ണം കൂടുകയാണ്. പലപ്പോഴും നിരപരാധികളായ കുട്ടികളും ഇതിനിരകളാകുന്നു. എറണാകുളം മുളവുകാട് യുവതിയെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. 30-കാരിയായ ധനിക പ്രഭാകര പ്രഭുവാണ് മരിച്ചത്. ഇവരുടെ 3.5 വയസ്സുള്ള കുഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മാതാവ് ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.